ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പം ഇതും ഇതിനു മുമ്പിട്ട ക്യാരറ്റ് മക്രോണി മിക്സ് പായസവും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇതിന് ട്രൈ ആക്കിക്കോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു പാക്ക് അരിയട പാലട എടുത്തിട്ടുണ്ട്. ഇത് 200 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. ഞാനിവിടെ 3 ലിറ്റർ പാല് കൊണ്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. അതായത് 6 പാക്ക് പാല്, പാക്കറ്റ് പാല്. അപ്പോൾ ഇതാ അട ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ തിളച്ച വെള്ളം കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചിട്ട് വെക്കുക കേട്ടോ. ഇതൊരു അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇതൊന്ന് അടയൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അടയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നമ്മൾ പായസത്തിൽ പാലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് സോഫ്റ്റാക്കിയെടുക്കും. അപ്പോൾ ഇത്രയും മതി കേട്ടോ, ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി ഡ്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ പാല് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 6 പാക്കറ്റ് പാലാണ്. അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ച് വരട്ടെ. പാല് തിളച്ചിട്ടാണ് നമ്മൾ അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച അട ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു പാക്കറ്റിൻ്റെയും ഇതിന് കണക്കാക്കിയിട്ടുള്ള പാലിൻ്റെയും അളവാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് രണ്ടിലും വ്യത്യാസം വരുത്തിക്കോ. അട ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറച്ചൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക, കാരണം നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അവസാനം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടയിലൊക്കെ നന്നായിട്ട് മധുരം പിടിച്ച് വരണം. അതിനാണ് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതെ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അടത നന്നായിട്ട് വെന്ത് ഒന്നും കൂടെ നന്നായിട്ട് സോഫ്റ്റായി അതിൽ നന്നായിട്ട് മധുരമെല്ലാം പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിക്നെസ്സൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് ഇതാ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഞാനൊരു 1/2 ടിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനനുസരിച്ച് മധുരം ഷുഗറ് കുറച്ച് കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ഷുഗർ കുറച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എത്ര ചേർക്കുന്നു അത്രയും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനിതിനിടയ്ക്ക് കുറച്ച് ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ അടയും പാലും ഒരുപോലെ നിൽക്കണം കേട്ടോ. അട അടിയിലും പാല് മേലെയായിട്ട് നിൽക്കരുത്. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ടൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നോക്കേണ്ടത്, കറക്റ്റാക്കി എടുക്കേണ്ടത്. ലൂസായി പോകാൻ പാടില്ല, ഇത് തിക്കായിട്ട് തന്നെ എടുക്കുന്ന പായസമാണ്. അപ്പോൾ ഇതാ നമ്മളെ പായസം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വറവിട്ട് ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല മിൽമ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നെയ്യ് നമ്മൾ പച്ചക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പായസത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും. അങ്ങനെ ചെയ്യാത്തവരുണ്ട്, ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. നമ്മൾ വറവിട്ട് ഒഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. വേണമെങ്കിൽ കാഷ്യൂം കിസ്മിസൊക്കെ വറവിട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ.
സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു അടിപൊളി റെസിപ്പിയും വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.